ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ജ്വല്ലറി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കിടാൻ പറ്റുന്ന ഒരു മാല, എന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൽക്കം ടു ഹോം ആൻഡ് മോർ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. ഇത് കട്ടറാണ്, ഇത് പ്രസ്, ഇത് ഗിയർ വയർ. ഇതിലാണ് നമ്മൾ മാല കോർക്കുന്നത്. ഇത് എഗേറ്റ് സ്റ്റോണിൻ്റെ ബീഡ്സാണ്. ഇതിങ്ങനെ ഒരു ലെയറായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. നല്ല ബീഡ്സാണ്, കളർ ഒരിക്കലും പോവില്ല, എല്ലാ കളറിലും നമ്മൾക്ക് ഇത് അവൈലബിളാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആൻറ്റിക് ബീഡ്സാണ്, ഇതിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടി. ഞാൻ രണ്ട് സൈസിൽ എടുത്തിട്ടുണ്ട്, അത് വലുതും ഇത് കുറച്ച് അതിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ബീഡ്സും വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പെൻഡൻറ്റ്, ഇത് ബാക്ക് ചെയിൻ, പിന്നെ ഇത് ഗിയർ ലോക്ക്. ഇത് മാല ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യം നമുക്ക് ഈ ബീഡ്സ് ഒന്ന് എടുക്കാം. ഇനി ഗിയർ വയറിൽ നിന്ന് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണോ മാല, ആ ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഗിയർ ലോക്ക്, ചെറിയ തരി മുത്തുകളാണ്. ഇതാണ് നമ്മളെ ഗിയർ വയറിൽ മാല ഉറപ്പിക്കുന്നത്. ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട്, രണ്ട് ഭാഗത്തേക്കും ഈ രണ്ടെണ്ണം വെച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബാക്ക് ചെയിനിൽ നമുക്ക് ഗിയർ വയർ, ഗിയർ ലോക്ക് വെച്ചൊന്ന് ഉറപ്പിച്ചെടുക്കാം. അതിനാദ്യം രണ്ട് ഗിയർ ലോക്ക് ഞാൻ കോർത്തെടുക്കുകയാണ്. ഇനി ഇത് ബാക്ക് ചെയിനിൽ കോർത്തെടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒരിക്കൽ കൂടി എടുക്കാം. നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് പ്രസ് ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്യാം. രണ്ട് ലോക്കും പ്രസ് ചെയ്യാം, ഇനി അഴിഞ്ഞു പോവുകയില്ല. ഇനി നമുക്ക് ബീഡ്സ് കോർക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ കോർക്കാം. ഞാൻ കോർക്കുന്ന വിധം കാണിച്ചു തരാം. ഇനി ഈ ഭാഗവും അതേപോലെ തന്നെ നമുക്ക് കോർത്തെടുക്കാം. ഇതേപോലെയുള്ള മാലകളൊക്കെ നമുക്ക് നിരവധി സൈറ്റിലൊക്കെ ലഭ്യമാണല്ലേ, എന്ത് വിലയാണ് നമ്മൾ വാങ്ങുമ്പോഴൊക്കെ. പക്ഷെ അത്രയൊന്നും ഇല്ലാണ്ട് ഏകദേശം അതിൻ്റെ പകുതി വിലയ്ക്ക് തന്നെ നമ്മൾക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതിനും പുറമേ വരുന്ന ഒരു സന്തോഷമുണ്ട്, നമ്മളുണ്ടാക്കിയ മാലയാണ് നമ്മൾ ഇടുന്നത് അല്ലേ. മാല മുഴുവനായിട്ടും കോർത്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗവും നമ്മൾക്ക് മറ്റേ ബാക്ക് ചെയിനിൽ ഉറപ്പിക്കാം. ഗിയർ ലോക്ക് ഇട്ടിട്ട് തന്നെ രണ്ട് ഗിയർ ലോക്ക് കോർക്കുകയാണ്. ഇനി ഇത് ബാക്ക് ചെയിനിൽ ആദ്യം നമ്മൾ ഉറപ്പിച്ച പോലെ തന്നെ കോർത്ത് വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഒന്ന് വലിച്ച് പ്രസ് ചെയ്യണം. നമ്മുടെ മാല റെഡിയായി കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള മാല അല്ലേ. ഈ സ്റ്റോണിനൊരു ഷൈനിങ് കൂടിയുണ്ട്, കണ്ടാൽ റൂബി സ്റ്റോൺ പോലെ തോന്നും. ഇതേപോലെ ഞാനൊരു ഗ്രീൻ കളറിലും ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രീൻ എഗേറ്റ് സ്റ്റോൺ തന്നെ, പക്ഷേ ചെറിയ ബീഡ്സാണ് ഉപയോഗിച്ചത്.
ഈ സ്റ്റോൺസ് എല്ലാ കളറിലും അവൈലബിൾ ആണ്. നമ്മളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് ചെയ്യാം. ആൻറ്റിക് ബീഡ്സ് ഇടയിലിട്ടിട്ടും അല്ലാതെയും ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം കമൻറ്റ് ബോക്സിലൂടെ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈക്ക്ഡ് വീഡിയോസിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴും ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഹോം ആൻഡ് മോർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇനി വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.